ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പേജ് നമ്പർ 148 വരെയായിരുന്നു പഠിച്ചു നിർത്തിയത്. അപ്പം അതിൻ്റെ ബാക്കി പോർഷനാണ് ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ റോസ് ഹൈഡ് ചെയ്യുന്ന എങ്ങനെയാണ്, കോളംസ് ഹൈഡ് ചെയ്യുന്ന എങ്ങനെയാണ്, അതുപോലെ തന്നെ അൺഹൈഡ് ചെയ്യുന്ന എങ്ങനെയാണ്, അങ്ങനെ കുറേ ഓപ്പറേഷൻസ് ഒക്കെ പഠിച്ചായിരുന്നു. റോസും കോളംസും ചേഞ്ച് ചെയ്യുന്നതും റോസും കോളംസും വർക്ക് ചെയ്യുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. ഇനി ക്ലാസ് പഠിക്കാൻ പോകുന്നത് ഫോർമാറ്റിംഗ് വർക്ക്ഷീറ്റ് ഓട്ടോമാറ്റിക്കലി. ആ ടോപ്പിക്ക് തൊട്ടാണ് നമ്മൾ പേജ് നമ്പർ 148 ആ ടോപ്പിക്ക് തൊട്ടാണ് ഈ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫോർമാറ്റിംഗ് വർക്ക്ഷീറ്റ് ഓട്ടോമാറ്റിക്കലി എന്ന് പറയുമ്പം നമ്മുടെ ഫൈൻഡ് ആൻഡ് ഫൈൻഡ് റീപ്ലേസ്മെൻറ്റ് ഫെസിലിറ്റിയും അതിനെക്കുറിച്ചാണ് ഇപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ ഫൈൻഡർ ഫെസിലിറ്റി അല്ലെങ്കിൽ ഫൈൻഡ് ആൻഡ് റീപ്ലേസ്മെൻറ്റ് ഫെസിലിറ്റി നിങ്ങൾ നേരത്തെ മൈക്രോസോഫ്റ്റ് വേഡ് പഠിച്ചപ്പോൾ പഠിച്ചതാണ്. അതേ സെയിം പ്രൊസീജിയർ തന്നെയാണ് എക്സലിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫൈൻഡ് ആൻഡ് റീപ്ലേസ്മെൻറ്റ് ഫെസിലിറ്റി വർക്ക് ചെയ്യുന്നതെന്ന് ഫസ്റ്റ് വേണം നോക്കാം അല്ലേ. യൂസ് ഫൈൻഡ് കമാൻഡ് ടു ഫൈൻഡ് ഇൻസ്റ്റൻസ് ഓഫ് വേർഡ്സ് ഓഫ് നമ്പേഴ്സ് വിതിൻ വർക്ക്ഷീറ്റ് ടു യൂസ് ദി ഫൈൻഡ് കമാൻഡ്. അപ്പോൾ നമുക്ക് ഒരു വർക്ക്ഷീറ്റിനുള്ളിലെ തന്നെ വേർഡ്സിനെ അല്ലെങ്കിൽ നമ്പറിനെ ഫൈൻഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഫൈൻഡ് കമാൻഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫൈൻഡ് കമാൻഡ് യൂസ് ചെയ്ത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ഹോം ടാബ്, ഇപ്പം ഹോം ടാബിലെ എഡിറ്റിംഗ് ഗ്രൂപ്പിലാണ് ഫൈൻഡ് ആൻഡ് റീപ്ലേസ്മെൻറ്റ് ഫെസിലിറ്റി കിടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഫൈൻഡ് ഫെസിലിറ്റി എടുക്കുവാണ്. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നു ഏത് വേർഡാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്, ഫൈൻഡ് വാട്ട്. അപ്പോൾ നമുക്ക് ഏത് വേർഡാണോ ഫൈൻഡ് ചെയ്യേണ്ടത് അത് ഇവിടെ എഴുതി കൊടുക്കുവാണ് ചെയ്യുന്നത്. ഞാനിവിടെ അനു എന്നാണ് എഴുതി കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഫൈൻഡ് ആറ്റിൻ്റെ റീപ്ലേസ്മെൻറ്റ് കമാൻഡിനെ തന്നെ റീപ്ലേസ്മെൻറ്റ് ഓപ്ഷൻ വെച്ച് എനിക്ക് വേണമെങ്കിൽ ഈ ഫൈൻഡിനെ റീപ്ലേസ് ചെയ്യാം. Type the word or number you wish to find in the find and replacement dialog box presenter. അപ്പോൾ റീപ്ലേസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അനു കൊടുത്തിടത്തൊക്കെ മനു വെച്ചിട്ട് റീപ്ലേസ്ഡ് ആയി. പ്രസ് എൻ്റർ റിപ്പീറ്റഡ്ലി ടു സർക്കിൾ ത്രൂ ദി ഇൻസ്റ്റൻസ് ഓഫ് ദ വേർഡ് ഓർ നമ്പർ യു ആർ സെർച്ചിങ് ഫോർ. ക്ലിക്ക് ക്ലോസ് ടു ക്ലോസ് ദി ഫൈൻഡ് ആൻഡ് റീപ്ലേസ്മെൻറ്റ് ഡയലോഗ് ബോക്സ്. നമുക്ക് ഈ ക്ലോസ് എന്ന് പറയുന്ന ബട്ടൺ യൂസ് ചെയ്ത് നമുക്കിത് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി അടുത്തത് നമ്മൾ നോക്കുവാണ് ഫൈൻഡ് ആൻഡ് റീപ്ലേസ്മെൻറ്റ് ഫെസിലിറ്റിക്കകത്ത് ബാക്കി കൺട്രോളുകളാണ് നമ്മളിനി പരിചയപ്പെടാൻ പോകുന്നത്. യൂസ് ദ റീപ്ലേസ്മെൻറ്റ് കമാൻഡ് ടു ഫൈൻഡ് ദ ഇൻസ്റ്റൻസ് ഓഫ് വേർഡ്സ് ഓഫ് നമ്പേഴ്സ് വിത്തിൻ എ വർക്ക്ഷീറ്റ് ഓർ റീപ്ലേസ് വിത്ത് അതർ വേർഡ്സ് ഓഫ് നമ്പേഴ്സ്. ടു യൂസ് റീപ്ലേസ് കമാൻഡ് ഓൺ ദ ഹോം ടാബ് എഡിറ്റിംഗ് ഗ്രൂപ്പ് ക്ലിക്ക് ദി ഫൈൻഡ് ആൻഡ് സെലക്ട് കമാൻഡ് ആൻഡ് ദെൻ സെലക്ട് റീപ്ലേസ്മെൻറ്റ്. അപ്പോൾ നമ്മളിനി ഫൈൻഡ് ആൻഡ് റീപ്ലേസ്മെൻറ്റ് കമാൻഡിലെ തന്നെ റീപ്ലേസ്മെൻറ്റ് ഓപ്ഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ റീപ്ലേസ്മെൻറ്റ് കമാൻഡ് എടുക്കണമെങ്കിൽ നമ്മൾ ഏതാ ഹോം ടാബിലെ തന്നെ എഡിറ്റിംഗ് ഗ്രൂപ്പിലെ റീപ്ലേസ്മെൻറ്റ് കമാൻഡ് എടുക്കുന്നു. ഇതെന്ത് കുറേ ഓപ്ഷൻ കിടപ്പുണ്ടല്ലേ, റീപ്ലേസ് ഓള്, റീപ്ലേസ്, ഫൈൻഡ് ഓള്, ഫൈൻഡ് നെക്സ്റ്റ്, ഇങ്ങനെ കുറേ ഓപ്ഷൻ കിടപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്നതാണെന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. In the find and replacement dialog box that appears, enter either the word or number you wish to find and the word or number you wish to replace it. അപ്പോൾ നമ്മൾ ഈ ഇത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫൈൻഡ് വാട്ട് ഏതാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഏത് വേർഡ് വെച്ചാണ് നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടത് എന്ന് എഴുതി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്നത് അനുവും റീപ്ലേസ് വിത്ത് എന്ന് പറയുന്ന മനു, അനുവിനെ മനു വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്യുന്നത്. ഇതിനകത്ത് കുറേ കമാൻഡുകളുണ്ടല്ലേ. നമ്മൾ റീപ്ലേസ്മെൻറ്റ് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ എവിടെയൊക്കെ അനു യൂസ് ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ മനു വെച്ചിട്ട് റീപ്ലേസ് ആകും. റീപ്ലേസ് മാത്രം കൊടുത്തു കഴിഞ്ഞാലോ ഒരു സ്ഥലത്ത് മാത്രമേ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഫൈൻഡ് ഓൾ എടുത്തു കഴിഞ്ഞാൽ ഇനി നമ്മൾ ഹൈലൈറ്റഡ് ആയിട്ടുള്ള എല്ലാ സെക്ഷനുകളും സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഫൈൻഡ് ഓൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഫൈൻഡ് നെക്സ്റ്റ് കമാൻഡ് യൂസ് ചെയ്യുന്നത് അടുത്ത ഹൈലൈറ്റഡ് സെക്ഷനെ കാണിക്കുന്നതിന് വേണ്ടിയാണ്. പിന്നെ ഒരു ക്ലോസ് കമാൻഡുണ്ട്, ക്ലോസ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ വിൻഡോ ക്ലോസ് ചെയ്യാനാണ്. ഫസ്റ്റ് വൺ റീപ്ലേസ് കൊടുത്തു കഴിഞ്ഞാൽ റീപ്ലേസ് കൊടുത്ത് നമ്മൾ റീപ്ലേസ് ചെയ്ത് പഠിച്ചു. നമ്മൾ റീപ്ലേസ് ഓൾ കൊടുത്താലോ ഓൾ ഡൺ വി മെയ്ഡ് ഫോർ റീപ്ലേസ്മെൻറ്റ്. അപ്പം നമ്മൾ അനു കൊടുത്തിടത്തെല്ലാം മനു വെച്ചിട്ട് റീപ്ലേസ് ആവുന്നു. ഇനി ഫൈൻഡ് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ വേർഡാണോ നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടത്
അതെല്ലാം ഇങ്ങനെ സെലക്ട് ആയി പോകും. ഇനി ഫൈൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത വേർഡ്, ഇപ്പോൾ ഫസ്റ്റ് ആണ് ഹൈലൈറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്, അടുത്ത വേർഡ് ഏതാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്ത് വരും. നോക്കിക്കാം, റീപ്ലേസ് യൂസ് ചെയ്യുന്നത് ടു റീപ്ലേസ് ഹൈലൈറ്റഡ് സെക്ഷൻ, റീപ്ലേസ് ഓൾ ടു റീപ്ലേസ് ഓൾ സെർച്ച് റിസൾട്ട് വിത്ത് എ ന്യൂ ടെക്സ്റ്റ്. അപ്പോൾ റീപ്ലേസ് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സെർച്ച് റിസൾട്ടിനകത്ത് റിസൾട്ടിനെ ന്യൂ ടെക്സ്റ്റ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. ഫൈൻഡ് നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ടു ലീവ് ദ ഹൈലൈറ്റഡ് സെലക്ഷൻ ആസ് ഈസ് ഹൈലൈറ്റ് ദി നെക്സ്റ്റ് സെർച്ച് റിസൾട്ട്. ഫൈൻഡ് ഓൾ ടു സീ എ ലിസ്റ്റ് ഓഫ് ഇൻസ്റ്റൻസ് ഓഫ് ദ വേർഡ് ഓർ നമ്പർ ഇൻ യുവർ വർക്ക്ഷീറ്റ്. ക്ലോസ് ടു ഡിസ്കണ്ടിന്യൂ സെർച്ച്, അപ്പോൾ ക്ലോസ് ചെയ്യുന്നത് നമ്മുടെ സെർച്ച് ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയാണ്. ഇനിയിപ്പം യൂസിങ് ദ ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്ന കുറേ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കട്ട് ഉണ്ട്, കോപ്പി ഉണ്ട്, പേസ്റ്റ് ഉണ്ട്. അപ്പോൾ കട്ട്, കോപ്പി, പേസ്റ്റ് ഒക്കെ നമ്മൾ വേഡിനകത്ത് പഠിച്ച ആ സെയിം യൂസേജ് തന്നെയാണ്. എന്താ കട്ട്, കോപ്പി, പേസ്റ്റ്. അപ്പം ക്ലിപ്പ് ബോർഡിനകത്ത് യൂസ് ചെയ്യുന്ന നാല് മേജർ കമാൻഡാണ് കട്ട്, കോപ്പി, പേസ്റ്റ്, അതുപോലെ തന്നെ ഫോർമാറ്റ് പെയിൻ്റർ എന്ന് പറയുന്നത്. അപ്പോൾ കട്ട് യൂസ് ചെയ്യുന്നത് കട്ട് എ സെലക്ഷൻ ഫ്രം യുവർ ഡോക്യുമെൻ്റ്. നമ്മൾ ഒരു നമ്മൾ കൊടുത്തേക്കുന്ന സെലക്ഷനകത്തു നിന്ന് ഒരു പാർട്ട് മാത്രം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയാണ് കട്ട് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കോപ്പി കമാൻഡ് യൂസ് ചെയ്യുന്നത് നമുക്ക് എവിടെയാണോ കോപ്പി ചെയ്യേണ്ടത് അവിടെ കോപ്പി ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ കോപ്പി കമാൻഡ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പേസ്റ്റ് കമാൻഡ് എന്ന് പറയുമ്പം നമുക്ക് എവിടേക്കാണോ പേസ്റ്റ് ചെയ്യേണ്ടത് അതിനുവേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫോർമാറ്റ് പെയിൻ്റർ ഉണ്ടല്ലേ, അപ്പോൾ ഫോർമാറ്റ് പെയിൻ്റർ ഒന്ന് നമ്മൾ നേരത്തെ പഠിച്ചതാണ്, എന്നാലും ഞാൻ പറയാം, ബോൾഡ്, ഇറ്റാലിക്സ്, അണ്ടർലൈൻ ആക്കിയിട്ടുള്ള ഈ സെയിം ഫോർമാറ്റ് തന്നെ എനിക്ക് ബാക്കിയുള്ളതിനും അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ ഫോർമാറ്റ് പെയിൻ്റർ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഫോർമാറ്റ് പെയിൻ്റർ യൂസ് ചെയ്യുന്നു, താഴത്തേനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും മുകളിൽ കൊടുത്തേക്കുന്ന അതേ ഫോർമാറ്റ് തന്നെ താഴെയും നമുക്ക് പേസ്റ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. യൂസ് ദ ഫോർമാറ്റ് പെയിൻറ്റർ ടു കോപ്പി ദ ഫോർമാറ്റ് ഫ്രം വൺ സെക്ഷൻ ഓഫ് യുവർ വർക്ക് ബുക്ക് ആൻഡ് അപ്ലൈ ഇറ്റ് ടു അനദർ സെക്ഷൻ ഓഫ് യുവർ ഡോക്യുമെൻറ്റ്. ഇനി നമ്മൾ എങ്ങനെയാണ് മാർജിൻസ് സെറ്റ് ചെയ്യുന്നതെന്നാണ് അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. പേജ് നമ്പർ 150 You can increase and decrease margins in Microsoft Excel worksheet to change the amount of white space that shown up between your data and the edge of the page when you print. By default, top and bottom margins are 4.75 inches, side margins are 0.7 inches and header and footer margins are 3.3 inches. അപ്പം നമ്മുടെ മാർജിൻസ് വേണമെങ്കിൽ നമുക്ക് ഇൻക്രീസ് ചെയ്യുക, അതുപോലെ തന്നെ ഡിക്രീസ് ചെയ്യുകയും ചെയ്യുക. അതായത് നമ്മുടെ വർക്ക്ഷീറ്റിൻ്റെ വൈറ്റ് സ്പേസിൻ്റെ എമൗണ്ട് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ മാർജിൻസ് ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുക എന്ന് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഡീഫോൾട്ട് ആയിട്ട് മാർജിൻസ് എന്ന് പറയുന്ന 0.75 inches സൈഡ് മാർജിന് 0.7 inches അതുപോലെ തന്നെ ഹെഡർ ആൻഡ് ഫൂട്ടർ മാർജിൻസ് 0.3 inches ആണ്. ഇതെങ്ങനെയാണ് നമ്മൾ മാറ്റുന്നതെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ പേജ് ലേഔട്ട് ടാബിനകത്തെ പേജ് സെറ്റപ്പ്, പേജ് സെറ്റപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്തെ മാർജിൻസ് എടുക്കുന്നു. ഇതിനകത്തെ നമ്മൾ കസ്റ്റം മാർജിൻസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മാർജിൻസിനെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ If you select custom margins, you will be presented with a page setup dialog box where you can set all margins. Note that on the margins tabs of page setup dialog box, you can also have the option to center your data horizontally or vertically on the page. ആഫ്റ്റർ സെറ്റിംഗ് യുവർ മാർജിൻസ് ക്ലിക്ക് ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ ഈ കൊടുത്തേക്കുന്ന നമ്മൾ ഈ മാർജിൻസിനുള്ളിൽ കൊടുത്തേക്കുന്ന കണ്ടൻറ്റ് ഹൊറിസോണ്ടലി അല്ലെങ്കിൽ വെർട്ടിക്കലി അലൈൻ ചെയ്യുന്നതിന് വേണ്ടി ഉള്ള ഒരു സെൻറ്റർ ഓൺ പേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഇനി നമുക്ക് പേജ് ഓറിയൻറ്റേഷൻ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. യു ക്യാൻ ചൂസ് ടു ഓറിയൻറ്റ് യുവർ pages vertically which is default or horizontally to set the horizontally to set page orientation on the page layout tab in the page setup group click orientation command select portrait or landscape appo namaku page orientation onnengi namaku portrait allengi landscape aayittu maati kodukkanaanu parayunnu landscape nu parayumba enda portrait nu parayumba nammala
വെർട്ടിക്കലി നമ്മുടെ പേജസിനെ അറേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ പേജസിനെ ഹൊറിസോണ്ടലി അറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ പേജ് ഓറിയൻറ്റേഷൻ പോർട്രേറ്റ് അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പേജ് ലേഔട്ട് ടാബിനകത്ത് തന്നെ ഓറിയൻറ്റേഷൻ എന്നുള്ള അതിനകത്ത് പോർട്രേറ്റ് അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഡീഫോൾട്ടായിട്ട് നമ്മുടെ പേജ് എപ്പോഴും പോർട്രേറ്റ് ആയിട്ടായിരിക്കും കിടക്കുന്നത്, അതായത് വെർട്ടിക്കലി ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. ഇനി നമ്മൾ എങ്ങനെയാണ് പ്രിൻ്റ് ഏരിയ സെറ്റ് ചെയ്യുന്നതെന്നാണ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ഓഫ്റ്റൺ ടൈംസ് ഇറ്റ് ഈസ് ഡിസൈറബിൾ ടു പ്രിൻ്റ് ഓൺലി എ സെക്ഷൻ ഓഫ് യുവർ വർക്ക്ഷീറ്റ്. ടു ഡു ദിസ് യു സിംപ്ലി നീഡ് ടു സെറ്റ് ദിസ് സെക്ഷൻ ആസ് പ്രിൻ്റ് ഏരിയ. ടു സെറ്റ് ദി പ്രിൻ്റ് ഏരിയ, സെലക്ട് ദ സെൽ യു വിഷ് ടു പ്രിൻ്റ് ഓൺ ദ പേജ് ലേഔട്ട് ടാബ്. ഇൻ ദ പേജ് സെറ്റപ്പ് ഗ്രൂപ്പ് ക്ലിക്ക് പ്രിൻ്റ് ഏരിയ കമാൻഡ്, സെലക്ട് സെറ്റ് പ്രിൻ്റ് ഏരിയ. ടു ക്ലിയർ ദ പ്രിൻ്റ് ഏരിയ, സെലക്ട് എനി സെൽ ഇൻ ദ വർക്ക്ഷീറ്റ് ആൻഡ് ദെൻ ക്ലിക്ക് പ്രിൻ്റ് ഏരിയ ആൻഡ് ക്ലിയർ പ്രിൻ്റ് ഏരിയ. അപ്പോൾ നമ്മൾ പ്രിൻ്റ് ഏരിയ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയാണ് പ്രിൻ്റ് ഏരിയ കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും പ്രിൻ്റ് ഏരിയ അല്ലെങ്കിൽ സെൽസ് ഏതൊക്കെയാണ് പ്രിൻ്റ് ചെയ്യേണ്ടത് അതൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ പ്രിൻ്റ് ഏരിയ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രിൻ്റ് ഏരിയ സെറ്റ് ചെയ്യുന്നതിനുള്ള ഓപ്ഷനും പേജ് ലേഔട്ടിനകത്തെ പേജ് സെറ്റപ്പ് ഗ്രൂപ്പിനകത്ത് കിടക്കുന്നുണ്ട്. സെറ്റ് പ്രിൻ്റ് ഏരിയയും ക്ലിയർ പ്രിൻ്റ് ഏരിയ എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻസ്. ഇനി പ്രിൻ്റ് സ്കെയിലിംഗ് ആണ്. പ്രിൻ്റ് സ്കെയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം എക്സലിനകത്ത് ഒന്നിലധികം ഒരു പേജിലധികം കൂടുതലുള്ള കണ്ടൻറ്റ് കാണും. ഇതെല്ലാം നമ്മൾ ഒരു പേജ് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിനാണ് നമ്മൾ പ്രിൻ്റ് സ്കെയിലിംഗ് കൊടുക്കുന്നത്. ഓഫ്റ്റൺ ടൈംസ് ഇറ്റ് ഈസ് ഡിസൈറബിൾ ടു പ്രിൻ്റ് എ വോൾ വർക്ക്ഷീറ്റ് ഓൺ വൺ പേജ്. ഫോർച്ചുനേറ്റ്ലി ദർ ഈസ് അൻ ഈസി വേ ടു ഡു ദിസ്. ടു പ്രിൻ്റ് വർക്ക്ഷീറ്റ് ഓൺ വൺ പേജ് ഓൺ ദ പേജ് ലേഔട്ട് ടാബ് ഇൻ ദ സ്കെയിൽ ടു ഫിറ്റ് ഗ്രൂപ്പ് സെറ്റ് ദ വിഡ്ത് ആൻഡ് ഹൈറ്റ് ടു വൺ പേജ്. അപ്പോൾ ഇതിനകത്തെ പേജ് ലേഔട്ട് ടാബിലെ തന്നെ ഈ വിഡ്ത്തും ഹൈറ്റും വൺ പേജായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രിൻ്റ് ഏരിയ എന്ന് പറയുന്നത് വൺ പേജിലേക്ക് ഒതുങ്ങി നിൽക്കും. ഇനി നെക്സ്റ്റ് പഠിക്കുന്നത് പ്രിപ്പയറിംഗ് വർക്ക്ഷീറ്റ് ഫോർ പ്രിൻ്റർ. നമുക്ക് പ്രിൻ്ററിന് വേണ്ടി നമ്മൾ എങ്ങനെയാണ് നമ്മുടെ വർക്ക്ഷീറ്റ് എന്താ തയ്യാറാക്കുന്നതെന്നാണ്. അതിനുവേണ്ടി നമ്മൾ ദ പ്രിൻ്റ് വിൻഡോ ഗീവ്സ് യു ആക് സെവറൽ പ്രിൻറ്റിംഗ് ആൻഡ് പേജ് ലേഔട്ട് ഓപ്ഷൻ. യു വിൽ ഓൾസോ സീ എ പ്രിവ്യൂ ഓഫ് ഹൗ ടു വർക്ക്ഷീറ്റ് വിൽ പ്രിൻ്റ്. അപ്പോൾ പ്രിൻറ്റ് വിൻഡോയിനകത്ത് രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് നമ്മുടെ പ്രിൻറ്റിൻ്റെ പ്രിവ്യൂവും അതുപോലെ തന്നെ നമ്മൾ പ്രിൻ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാറ്റി കൊടുക്കാനുള്ള ഒരു പേജും. അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഫയൽ എടുക്കുന്നു. ഇതിനകത്ത് പ്രിൻ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ പ്രിൻറ്റിൻ്റെ ഓപ്ഷൻ പേജ് സെറ്റപ്പ് മാറ്റി കൊടുക്കേണ്ട ഓപ്ഷനും അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് പ്രിൻ്റ് പ്രിവ്യൂ ഏരിയയുമാണ്. അപ്പോൾ പ്രിൻറ്റിനകത്ത് ഈ പ്രിൻ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ കോപ്പീസ് ആണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ ചോദിച്ചേക്കുന്നത് ഏത് പ്രിൻ്ററാണ് യൂസ് ചെയ്യുന്നതെന്നാണ്. ഇനി പ്രിൻ്റ് പ്രിവ്യൂവിനകത്ത് യു ക്യാൻ അവോയ്ഡ് അൺഎക്സ്പെക്റ്റഡ് റിസൾട്ട് ആൻഡ് വേസ്റ്റഡ് പേപ്പർ ബൈ പ്രിവ്യൂവിങ് യുവർ വർക്ക്ഷീറ്റ് ബിഫോർ പ്രിൻറ്റിങ്. അപ്പോൾ നമ്മൾ പ്രിൻ്റ് പ്രിവ്യൂ എന്നതിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന റിസൾട്ടും അതുപോലെ തന്നെ പേപ്പറും നമ്മുടെ വേസ്റ്റഡ് പേപ്പറൊക്കെ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ പ്രിൻ്റ് പ്രിവ്യൂ എടുത്ത് നോക്കുന്നത്. പ്രിൻ്റ് പ്രിവ്യൂ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ എക്സൽ ഷീറ്റ് എങ്ങനെയാണ് പ്രിൻ്റ് ചെയ്ത് വരുന്നതെന്ന് കാണാൻ പറ്റും. വെൻ യു സെലക്ട് വൺ ഓർ മോർ ഷീറ്റ് ദെൻ ക്ലിക്ക് ഫയൽ പ്രിൻറ്റ് യു വിൽ സീ എ പ്രിവ്യൂ ഓൺ ഹൗ ഡേറ്റ വിൽ അപ്പിയർ ഓൺ ദ പ്രിൻ്റ് ഔട്ട്. സെലക്ട് ദ വർക്ക്ഷീറ്റ് യു വാണ്ട് ടു പ്രിവ്യൂ, ക്ലിക്ക് ഫയൽ ആൻഡ് ക്ലിക്ക് പ്രിൻറ് ടു ഡിസ്പ്ലേ പ്രിവ്യൂ വിൻഡോ ആൻഡ് പ്രിവ്യൂവിങ് ഓപ്ഷൻ. അല്ലെങ്കിൽ നമ്മൾ കൺട്രോൾ എഫ് ടു യൂസ് ചെയ്തും നമുക്ക് പ്രിൻ്റ് പ്രിവ്യൂ എടുത്ത് നോക്കാം കേട്ടോ. ഇതാണ് പ്രിൻ്റ് പ്രിവ്യൂ. ഇനി നമുക്ക് അടുത്ത പേജ് കാണണമെങ്കിൽ ഇവിടെ ഒരു പേജേ ഉള്ളൂ. ഇങ്ങനെ ലെഫ്റ്റ് അടിച്ച് പോയച്ചാൽ മതി കേട്ടോ. ഈ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് പോയാൽ മതി നമ്മുടെ ഓരോ പേജിൻ്റെയും പ്രിൻ്റ് പ്രിവ്യൂ നമുക്ക് കാണാൻ പറ്റും. ഇനി നോട്ട്സ് പറഞ്ഞിട്ടുണ്ട്. അൺലെസ് യു ആർ യൂസിങ് എ കളർ പ്രിൻറ്റർ ദ പ്രിവ്യൂ വിൽ ബി അപ്പിയർ ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഈവൻ ഇഫ് ദെയർ ഈസ് കളർ ഇൻ യുവർ ഷീറ്റ്. നമ്മളിപ്പം കളർ പ്രിൻ്റർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിലും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇവിടെ കാണത്തുള്ളൂ. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് ആൻഡ് പ്രീവിയസ് പേജസ് ആർ അവൈലബിൾ ഓൺലി വെൻ യു സെലക്ട് മോർ ദാൻ വൺ ഷീറ്റ് ഓർ വെൻ യു ഷീറ്റ് കണ്ടെയ്ൻസ് മോർ ദാൻ വൺ പേജസ് ഓഫ് ഡേറ്റ ടു വ്യൂ മൾട്ടിപ്പിൾ വർക്ക്ഷീറ്റ് അണ്ടർ സെറ്റിംഗ്സ് ക്ലിക്ക് എൻ്റയർ വർക്ക് ബുക്ക്. ഇപ്പം നമുക്ക് ഒരു പേജ് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്ക്
ഒന്നും അധികം പേജ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഈ താഴേക്കകത്ത് വൺ ഓഫ് വൺ എന്ന് കൊടുത്തിട്ടില്ലേ, അപ്പൊ പേജ് നമ്പർ മാറ്റി കൊടുക്കണം. ഇനി നമുക്ക് ഒരു എൻ്റയർ വർക്ക് ബുക്ക് തന്നെ കാണണമെങ്കിൽ ഈ സെറ്റിങ്സിനകത്തിനകത്ത് പ്രിന്റ് എൻ്റയർ വർക്ക് ബുക്ക് എന്ന് പറയുന്ന അത് സെലക്ട് ചെയ്ത് കൊടുക്കണം. ടു പ്രിവ്യൂ നെക്സ്റ്റ് ആൻഡ് പ്രീവിയസ് പേജസ് ക്ലിക്ക് ദ ആരോ ഫോർ നെക്സ്റ്റ് പേജ് ആൻഡ് പ്രീവിയസ് പേജ് അറ്റ് ദ ബോട്ടം ഓഫ് ദ പ്രിന്റ് പ്രിവ്യൂ വിൻഡോ ഓർ ടൈപ്പ് ദി പേജ് നമ്പർ. ഒന്നെങ്കിൽ നമുക്ക് എന്താ പേജ് നമ്പർ ടൈപ്പ് ചെയ്തോ അല്ലെങ്കിൽ ഇവിടുന്ന് മാറ്റിയോ നമുക്ക് ഓരോ പേജസിൻ്റെയും പ്രിന്റ് പ്രിവ്യൂ കാണാൻ പറ്റും. ടു എക്സിറ്റ് പ്രിന്റ് പ്രിവ്യൂ ആൻഡ് റിട്ടേൺ ടു യുവർ വർക്ക് ബുക്ക് ക്ലിക്ക് എനി ആരോ ഇൻ ദി അപ്പർ ലെഫ്റ്റ് ഓഫ് ദി പ്രിന്റ് പ്രിവ്യൂ വിൻഡോ. ഇപ്പം നമുക്ക് എന്താ എക്സിറ്റ് ചെയ്യണമെങ്കിൽ ഈ ആരോ മാർക്കെ ക്ലിക്ക് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞേക്കുന്നത്. ടു വ്യൂ പേജ് മാർജിൻസ് ക്ലിക്ക് ദ ഷോ മാർജിൻസ് ബട്ടൺ ഇൻ ദ ലോവർ റൈറ്റ് കോർണർ ഓഫ് പ്രിന്റ് പ്രിവ്യൂ വിൻഡോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ പേജിൻ്റെ മാർജിൻസ് കാണണമെങ്കിൽ ഇതിനകത്ത് ഇതുണ്ടാവും, ഇവിടുത്തെ ഷോ മാർജിൻസ് എന്ന് പറയുന്ന ഈ ഓപ്ഷനെ ക്ലിക്ക് ചെയ്താൽ മതി. ടു ചേഞ്ച് മാർജിൻസ് ഡ്രാഗ് ദ മാർജിൻസ് ടു ദ ഹൈറ്റ് ആൻഡ് വിഡ്ത് ദാറ്റ് യു പ്രിഫർ. യു ക്യാൻ ഓൾസോ ചേഞ്ച് കോളം വിഡ്സ് ബൈ ഡ്രാഗിങ് ഹാൻഡിൽസ് അറ്റ് ദ ടോപ്പ് ഓഫ് ബോട്ടം ഓഫ് ദ പ്രിവ്യൂ പേജസ്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ മാറ്റിക്കൊടുക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് പേജ് സൈസും അതുപോലെ തന്നെ ഓപ്ഷൻസൊക്കെ പേജ് ഓറിയൻറ്റേഷൻ ഒക്കെ മാറ്റിക്കൊടുക്കാൻ ഉള്ള ഓപ്ഷന് ഇതിനകത്ത് തന്നെ പേജ് സെറ്റപ്പിനകത്ത് ഈ സെറ്റിങ്സിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രിൻ്ററിനകത്ത് നമ്മൾ ഒരു വർക്ക്ഷീറ്റ് പ്രിൻ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് നമുക്ക് എങ്ങനെയാണ് ഹെഡർ അല്ലെങ്കിൽ ഫൂട്ടർ നമ്മൾ ഈ വർക്ക് ബുക്കിനകത്തോട്ട് ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. ഇപ്പം നമ്മൾ നേരത്തെ സാധാരണ ചെയ്ത പോലെ തന്നെ ഇൻസേർട്ടിനകത്തെ ഹെഡർ ആൻഡ് ഫൂട്ടർ എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്താണ് നമ്മൾ ഹെഡർ ആൻഡ് ഫൂട്ടർ ആഡ് ചെയ്യുന്നത്. ടു ഇൻസേർട്ട് എ ഹെഡർ ഓർ ഫൂട്ടർ ഇൻ ടു മൈക്രോസോഫ്റ്റ് എക്സൽ വർക്ക് ബുക്ക് ഓൺ ദി ഇൻസേർട്ട് ടാബ് ഇൻ ദ ടെക്സ്റ്റ് ഗ്രൂപ്പ് ക്ലിക്ക് ഹെഡർ ആൻഡ് ഫൂട്ടർ. നോട്ട് ദാറ്റ് എക്സൽ ഹാസ് സ്വിച്ച്ഡ് ദ പേജ് ലേഔട്ട് വ്യൂ ഇൻ ദി ഹെഡർ ആൻഡ് ഫൂട്ടർ ആർ വിസിബിൾ വെൻ ഡൺ എഡിറ്റിംഗ് ദ ഹെഡർ ആൻഡ് ഫൂട്ടർ സിംപ്ലി സ്വിച്ച് ബാക്ക് ടു നോർമൽ വ്യൂ. അപ്പോൾ ഇപ്പം നമ്മൾ പേജ് ലേഔട്ട് വ്യൂവിനകത്താണ് നിൽക്കുന്നത്. ഇനി നോർമൽ വ്യൂവിലേക്ക് പോകണമെങ്കിൽ നമ്മൾ വ്യൂവിനകത്ത് നോർമൽ വ്യൂ എടുത്ത് കൊടുക്കേണ്ടതുണ്ട്. ദ ഹെഡർ കണ്ടെയ്ൻസ് ത്രീ സെക്ഷൻ ലെഫ്റ്റ് സെൻറ്റർ ആൻഡ് റൈറ്റ്. ബൈ ഡിഫോൾട്ട് യുവർ കൾസർ സ്റ്റാർട്ട് ഇൻ ദി സെൻറ്റർ സെക്ഷൻ ഓഫ് ദ ഹെഡർ ബട്ട് യു ക്യാൻ സ്വിച്ച് വൺ ഓഫ് ദി അതേഴ്സ് ബൈ ക്ലിക്കിംഗ് ഓൺ ഇറ്റ്. അപ്പം ഡീഫോൾട്ട് ആയിട്ട് തന്നെ നമ്മുടെ ഹെഡർ എന്ന് പറഞ്ഞ സെൻറ്ററിലാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ലെഫ്റ്റിലോ റൈറ്റിലോ പോകണമെങ്കിൽ അങ്ങോട്ട് ഹെഡർ മാറ്റിയാൽ മതിയായിരിക്കും. എക്സൽ ഹാസ് ഓട്ടോമാറ്റിക്കലി ഓപ്പൺഡ് ഹെഡർ ആൻഡ് ഫൂട്ടർ ടൂൾസ് ഡിസൈൻ ടൂൾ ബാർ. അപ്പോൾ നമ്മൾ ഹെഡർ ആൻഡ് ഫൂട്ടർ ആഡ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ കുറേ ഡിസൈൻ ടൂൾ ബാർ ഇവിടെ ആഡ് ചെയ്ത് വന്നേക്കുന്നത് കാണാം അല്ലേ. ഇതിനകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഹെഡർ ആൻഡ് ഫൂട്ടർ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഹെഡർ ആൻഡ് ഫൂട്ടറിനകത്ത് ക്ലിക്ക് ചെയ്താൽ എവിടെയാണ് നമ്മൾ ഹെഡർ ആഡ് ചെയ്യേണ്ടത് എന്നുള്ള കുറേ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഹെഡർ ആൻഡ് ഫൂട്ടർ എലമെൻസ് എന്ന് പറഞ്ഞ് നമുക്ക് പേജ് നമ്പർ ആഡ് ചെയ്യാം, നമ്പർ ഓഫ് പേജസ്, കറണ്ട് ഡേറ്റ്, കറണ്ട് ടൈം, ഫയൽ പാത്ത്, ഫയൽ നെയിം, എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഹെഡർ ആൻഡ് ഫൂട്ടർ എലമെൻസിനകത്ത്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ ടാബിനകത്ത് ചെക്ക് ഡിഫറൻറ്റ് ഫസ്റ്റ് പേജ് ടു സെറ്റ് ദ ഹെഡർ ആൻഡ് ഫൂട്ടർ സച്ച് ദാറ്റ് ദേ ഡു നോട്ട് ഷോ ഓൺ ദി ഫസ്റ്റ് പേജ്. അപ്പം നമ്മൾ ഡിഫറൻറ്റ് ഫസ്റ്റ് പേജ് കൊടുത്തു കഴിഞ്ഞാൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് പേജസ് നമുക്ക് ഹെഡർ സെറ്റ് ചെയ്യാൻ പറ്റും. ടു മൂവ് ബിറ്റ്വീൻ ഹെഡർ ആൻഡ് ഫൂട്ടർ ഗോ ടു ഫൂട്ടർ ഓർ ഗോ ടു ഹെഡർ ഇൻ ദി നാവിഗേഷൻ ഗ്രൂപ്പ്. അതുപോലെ തന്നെ ഇപ്പോൾ ഹെഡർ അല്ല കിടക്കുന്നത്, ഇനി നമ്മൾ ഫൂട്ടറിലോട്ട് പോകണമെങ്കിൽ ഗോ ടു ഫൂട്ടർ ഓപ്ഷൻ യൂസ് ചെയ്താൽ മതി നാവിഗേഷനകത്തെ ഗോ ടു ഹെഡർ. ടു എക്സിറ്റ് ഹെഡർ ആൻഡ് ഫൂട്ടർ ഗോ ടു വ്യൂ വർക്ക് ബുക്ക് വ്യൂസ് നോർമൽ. ഇനിയിപ്പോൾ നമ്മൾ നോർമലിലേക്ക് പോകണമെങ്കിൽ വ്യൂ ടാബിനകത്ത് സെലക്ട് ചെയ്തിട്ട് നോർമൽ കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ നോർമൽ വ്യൂവിലേക്ക് തന്നെ പോയി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഹെഡർ ആൻഡ് ഫൂട്ടർ നമ്മുടെ എക്സലിനകത്ത് ആഡ് ചെയ്യുന്നത്.
ഇനി നമുക്ക് എങ്ങനെയാണ് കമൻസ് ഇതിന് ഈ എക്സലിനകത്ത് ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. യു ക്യാൻ ആഡ് കമൻസ് ടു വർക്ക്ഷീറ്റ് ആൻഡ് മാനേജ് ദം ഇൻ എക്സൽ യൂസിങ് കമൻസ് ഗ്രൂപ്പ് ഓഫ് ദി റിവ്യൂ ടാബ് ഓഫ് ദി റിബൺ. അപ്പം നമ്മൾ കമൻറ്റ് ആഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ റിവ്യൂ ടാബിനകത്ത് കമൻ്റ് എന്ന് പറയുന്ന ന്യൂ കമൻ്റ് എന്ന് പറയുന്ന ആ സെക്ഷനകത്താണ് നമ്മൾ കമൻ്റ് ആഡ് ചെയ്യുന്നത്. കമൻ്റ് ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഒരു സെല്ലിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയാണ്. അപ്പം ഞാനിവിടെ നെയിം ഓഫ് സെൽ എന്ന് എഴുതി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ കമൻ്റ് നെയിം ഓഫ് സെൽ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെയിം എഴുതി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സെല്ലുകളാണ് ഇവിടെ കൊടുക്കേണ്ടതെന്ന് ഞാൻ നേരത്തെ കമൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കമൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആ സെല്ല് എന്നാത്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്കൊരു ഓവർവ്യൂ കിട്ടും അല്ലേ. ക്ലിക്ക് വേർ യു വാണ്ട് ടു ആഡ് കമൻറ്റ് ഫ്രം ദ റിവ്യൂ ടാബ് കമൻറ്റ് ഗ്രൂപ്പ് സെലക്ട് ന്യൂ കമൻറ്റ് ടൈപ്പ് യുവർ കമൻറ്റ് ഇൻ ദ ബോക്സ് യു വിൽ നോട്ടീസ് ദാറ്റ് എക്സൽ അലേർട്ട് യു ദ ഫാക്ട് ദാറ്റ് ദേർ ഈസ് ആൻ ഇൻസേർട്ടഡ് കമൻറ്റ് വിത്ത് എ ട്രയാങ്കുലർ ബട്ടൺ. അപ്പോൾ ഈ ട്രയാങ്കുലർ ബട്ടണെ സൂചിപ്പിക്കുന്നതാണ് നമ്മുടെ കമൻസ് എന്താണ് നമ്മൾ കൊടുത്തതെന്ന് സൂചിപ്പിക്കുന്നത്. ഇനി നമ്മൾ വർക്കിംഗ് വിത്ത് കമൻസ് ആണ് പറയാൻ പോകുന്നത്. പേജ് നമ്പർ 156. ടു വർക്ക് വിത്ത് കമൻസ് ഇൻ എക്സൽ യൂസ് ദ ഓപ്ഷൻസ് ഓൺ റിവ്യൂ ടാബ് കമൻസ് ഗ്രൂപ്പ്. ടു മൂവ് ത്രൂ കമൻസ് സെലക്ട് പ്രീവിയസ് ആൻഡ് നെക്സ്റ്റ് ഓപ്ഷൻസ്. ടു ഡിലീറ്റ് കമൻറ്റ് ദാറ്റ് ഈസ് സെലക്റ്റഡ് സെലക്ട് ഡിലീറ്റ്. ടു ഷോ ഓർ ഹൈഡ് ടെക്സ്റ്റ് ടെക്സ്റ്റ് ഓഫ് എ കമൻറ്റ് സെലക്ട് ഷോ ഓർ ഹൈഡ് കമൻറ്റ്. ടു ഷോ ദ ടെക്സ്റ്റ് ഓഫ് ഓൾ കമൻറ്റ്സ് ഷോ ഓൾ കമൻറ്റ്സ്. അപ്പോൾ ഇതിനകത്ത് കുറേ ഓപ്ഷൻ യൂസ് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ പ്രീവിയസ് ആയിട്ട് നമുക്ക് ഒരു കമൻറ്റേ ഉള്ളല്ലേ. അപ്പം പ്രീവിയസ് അല്ലെങ്കിൽ നെക്സ്റ്റ് കമൻറ്റ് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ പ്രീവിയസ് നെക്സ്റ്റ് എന്ന് പറയുന്ന ഈ രണ്ട് ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരെണ്ണം ഉള്ളതുകൊണ്ട് നമുക്കത് കിട്ടത്തില്ല. അതുപോലെ തന്നെ ഡിലീറ്റ് യൂസ് ചെയ്യുന്നത് നമുക്ക് കമൻസിനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ ഷോ ആൻഡ് ഹൈഡ് കമൻ്റ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ കമൻ്റ് ഒന്നും ഇല്ല. അപ്പം ഷോ ഓർ കമൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഷോ ഓർ ഹൈഡ് കമൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കമൻറ്റിനെ ഷോ ചെയ്യുവോ അതുപോലെ തന്നെ ഹൈഡ് ചെയ്യുവോ ചെയ്യാം. ഷോൾ ഓൾ കമൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എവിടെയൊക്കെ കമൻറ്റ് കൊടുത്തേക്കുന്നുവോ അതൊക്കെ നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. അപ്പം ഇത്രയാണ് ഈ ക്ലാസ് നമ്മൾ പഠിച്ചത്. ഇനി നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഈ ക്ലാസ് നമ്മൾ പഠിച്ചത് എന്താണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് റിവ്യൂ ചെയ്ത് നോക്കാം അല്ലേ. ഫസ്റ്റ് നമ്മൾ പഠിച്ചു ഫൈൻഡ് ആൻഡ് റീപ്ലേസ്മെൻറ്റ് ഫെസിലിറ്റി യൂസ് ചെയ്ത് ഒരു വേർഡിനെ ഫൈൻഡ് ചെയ്യാനും അതുപോലെ തന്നെ റീപ്ലേസ് ചെയ്യാനും പഠിച്ചു. പിന്നെ ക്ലിപ്പ് ബോർഡ് ഓപ്ഷൻസ്, അതായത് നാല് ഓപ്ഷൻ പഠിച്ചായിരുന്നു. കട്ട്, കോപ്പി, പേസ്റ്റ്, ഫോർമാറ്റ് പെയിൻറ്റർ എന്ന് പറഞ്ഞ നാല് എന്താ ക്ലിപ്പ് ബോർഡ് ഓപ്ഷൻ യൂസ് ചെയ്ത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പഠിച്ചു. അതുപോലെ തന്നെ മാർജിൻസ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. പേജ് ഓറിയൻറ്റേഷൻ പഠിച്ചു. പ്രിൻ്റ് ഏരിയ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. എങ്ങനെയാണ് പ്രിൻ്റ് ചെയ്യുമ്പോൾ പ്രിൻ്റ് പ്രിവ്യൂവും അതുപോലെ തന്നെ നമ്മുടെ പേജ് സെറ്റപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും പഠിച്ചു. അതുപോലെ തന്നെ ഹെഡറും ഫൂട്ടറും ആഡ് ചെയ്യുന്നതും കമൻ്റ് മാനേജ് ചെയ്യുന്നതൊക്കെയാണ് ഈ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പം ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്ലാസ് പഠിക്കാം കേട്ടോ.